ഇന്നത്തെ എൻ്റെ വീഡിയോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മലയാളം ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എക്സാമിന് മുമ്പായിട്ട് തന്നെ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രാക്കറ്റിൽ നിന്നും ശരിയായ അക്ഷരം തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. ഇവിടെ കൂ എന്ന ലെറ്റർ കൊടുത്തിട്ടുണ്ട്, ഡാഷ്, ബ്രാക്കറ്റിൽ എൺ, ഇൻ. അപ്പോൾ ഇതിൽ ഏതാണോ ശരി അത് ഇവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ കൂൺ എൺ ആണ് ശരിയായ ലെറ്റർ. കൂൺ പ ഡാഷ് എം എം, ഇതിലേതാണ് ശരി? എം പയം. അതിവിടെ എഴുതി കൊടുക്കുക. ഡാഷ് രഥം, ബാ ഭാ ഭാരഥം. കറക്റ്റ് ഇവിടെ ലെറ്റർ കൊടുക്കുക. ര ഡാഷ് ധം തം, ശരിയായത് തം രഥം. ജ ഡാഷ് ഷം കൊടുത്തിട്ടുണ്ട്, ഷം ജഷം, ഇതാണ് ശരിയായ ലെറ്റർ. അപ്പോൾ ഇവിടെ ജഷം. മൂ ഡാഷ് ഇൻ ധ ഡ, അപ്പോൾ ശരിയായ ലെറ്റർ എന്താണ്? മൂഠൻ. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അടുത്തത് നോക്കാം, സ്വരാക്ഷരക്കളം പൂർത്തിയാക്കുക. ഇവിടെ ഒരു കോളത്തിൽ സ്വരാക്ഷരം ഇവിടെ മിസ്സിംഗ് ആണ്, അത് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ആ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇപ്പുറത്ത് മിസ്സിംഗ് ആണ്, അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുക ആ ഇ ആ ഇ ഇ ഉ ഉ ഉ റ് എ എന്ന് എഴുതി കൊടുക്കുക. ഐ, അപ്പോൾ ആ മുതൽ ഐ വരെ നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്തത് വിട്ടുപോയ ചില്ലക്ഷരങ്ങൾ എഴുതുക. അപ്പോൾ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ അഞ്ച് ചില്ലക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, ബാക്കി ഇവിടെ നമ്മൾ മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് പൂരിപ്പിക്കണം. അപ്പോൾ എർ പിന്നെ ഇൻ, എർ ഇൻ ഇൽ എൾ എൺ. ചില്ലക്ഷരങ്ങളൊക്കെ ഏതൊക്കെയാണ്? എർ ഇൻ ഇൽ എൾ എൺ. അപ്പോൾ ഇത്രയും ചില്ലക്ഷരങ്ങളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അടുത്തത് ബ്രാക്കറ്റിൽ നിന്നും ശരിയായ പകരം പദം എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ വേർഡ്സിനും ഒരുപാട് പകരം പദങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ ദീപം, ഛത്രം, ഫലിതം, ഏണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ തമാശ, കുട, മാൻ, വിളക്ക്, ഇതിൻ്റെയൊക്കെ പകരപ്പദം ഇതിലേതാണോ അത് ശരിയായത് നമ്മളിവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് എന്താണ്? തമാശ. തമാശയുടെ പകരം പദം ഇതിലുള്ളത് ഏതാണ്? ഫലിതം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഫലിതം എന്ന് എഴുതി കൊടുക്കണം. ഫ ലി തം, ഫലിതം. അടുത്തത് കുട. കുടയുടെ പര്യായ പദം ഇതിലേതാണ്? ചത്രം. ച ത്ര ഉം ഛത്രം. പിന്നെന്താണ് ഇവിടെ? മാൻ. മാൻ്റെ പര്യായ പദം ഏതാണ്? ഏനം. ഏനം ഏനം. വിളക്ക്. വിളക്കിൻ്റെ പര്യായ പദം ദീപം. ദീപം ദീപം. ഓക്കെ, അടുത്തത് വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കുക. ഇവിടെ ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ ഇവിടെ മിസ്സിംഗ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യണം? പൂരിപ്പിച്ചു കൊടുക്കണം. ഐ രാവ ഡാഷ്, എന്താ വരേണ്ടത്? ഐ രാവതം. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? തം എന്ന് എഴുതി കൊടുക്കണം. ഐ രാവതം. മൈ ഡാഷ് മൈന, ന എന്ന ലെറ്റർ എഴുതി കൊടുക്കുക. മൈന ഡാഷ് ന ല ജനാല ജനാല. മീ ഡാഷ് ഇ മിഠായി മിഠായി. ഷ ല ഡാഷ് ശലഭം. ഓക്കെ, അടുത്തത് ഇവിടെ വ്യഞ്ജനാക്ഷരക്കളം പൂർത്തിയാക്കുക. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ എഴുതി കൊടുക്കണം. ക കഴിഞ്ഞിട്ട് ക, അതുപോലെ തന്നെ ഇവിടെയും ക ക ക ക ഗങ്ങ. ഇവിടെ എന്താ? ച ച ജ ച ഛ ജ ജ ന ട ട ഡ ഠ ന ത ത ദ ധ ന പ ഫ
ബാ ഭ മ ഓക്കെ അപ്പോൾ ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്ക് ഏതുക ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് ഉൾക്കൊള്ളുന്ന വാക്കുകൾ ഏതാണ് ഉൾക്കൊള്ളുന്ന വാക്കുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ അക്ഷരങ്ങൾ അതിൽ വേണമെന്നേ ഉള്ളൂ അതിൽ ഫസ്റ്റ് ആ അക്ഷരം വേണമെന്നില്ല ആ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകൾ ഏതാൻ അപ്പോൾ ഷാ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഷാ ഉൾക്കൊള്ളുന്ന വാക്കുകൾ നമുക്ക് എന്ത് എഴുതാം മഷി എഴുതാം മഷി മഷി നാ ഉൾക്കൊള്ളുന്ന വാക്കുകൾ ഏതൊക്കെയാണ് അരണ ഉണ്ട് അല്ലേ അരണ പണം ഇതൊക്കെ എഴുതാം അപ്പോൾ നമുക്ക് ഇവിടെ അരണ എഴുതാം അരണ മഴ മ മ കൊണ്ട് എന്തുണ്ട് മല ഇൽ ഇല്ലിനെ കൊണ്ട് നമുക്ക് കുയിലിന് എഴുതാം പാൽ എഴുതാം ഇപ്പം ഞാനിവിടെ കുയിൽ എഴുതാം കുയിൽ മയിൽ പാൽ ഇതൊക്കെ എഴുതാം കുയിൽ ഇൾ ഇള്ളിനെ കൊണ്ട് ഇതിൽ വാക്കുകളുള്ളത് വാൾ ഓക്കെ ഈ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്ക് ഷ മഷി ന അരണ ഴ മഴ മ മല ഇൽ കുയിൽ ഇൾ വാൾ അടുത്തത് ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഇവിടെ ബ്രാക്കറ്റിലെ തള താമര കുയിൽ ധര ഭാരതം ഐരാവതം ഈ കുറച്ച് ഉത്തരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇത് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഇതിൽ ഏതാണോ അതിവിടെ എഴുതി കൊടുക്കണം ഫസ്റ്റ് ചോദ്യം നമ്മുടെ ദേശീയ പുഷ്പം ഏത് ഇതിൽ നമ്മൾ കൊടുത്തതിലുള്ള ഉത്തരം ഏതാണോ അത് ഇത് എഴുതി കൊടുക്കണം തളയുണ്ട് താമര കുയിൽ ധര ഭാരതം ഐരാവതം അപ്പം നമ്മുടെ ദേശീയ പുഷ്പം ഏതെന്നാണ് ഫസ്റ്റത്തെ ചോദ്യം അപ്പോൾ ഏതാണ് താമര അപ്പോൾ ഇതവിടെ താമര എന്ന് എഴുതി കൊടുക്കാം താമര ഭൂമിക്ക് പറയുന്ന മറ്റൊരു പേരെന്ത് ഭൂമിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ് ധര ദ ധര കാലിൽ അണിയുന്ന ആഭരണം ഏത് ഏതാണ് കാലിൽ അണിയുന്ന ആഭരണം തള അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുക തള എഴുതി കൊടുക്കുക തള വെളുത്ത നിറത്തിലുള്ള ആനയുടെ പേരെന്ത് എന്താണ് വെറുത്ത നിറത്തിലുള്ള ആനയുടെ പേര് ഐരാവതം അപ്പം നമ്മളിവിടെ ഐരാവതം ഐ രാവതം ഐരാവതം പിന്നെ നമ്മുടെ രാജ്യം ഏത് നമ്മുടെ രാജ്യം ഭാരതം ഭാരതം പാട്ടുപാടുന്ന പക്ഷി ഏത് പാട്ടുപാടുന്ന പക്ഷി കുയിൽ അപ്പം നമ്മളിവിടെ കുയിലിന് എഴുതി കൊടുക്കുക കുയിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ചിത്രങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിൽ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ചിത്രങ്ങൾ ഇവിടെ ഏതെങ്കിലും കുറച്ച് കൊടുത്തിട്ട് ആ ചിത്രത്തിൻ്റെ പേര് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത്രയും മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് എക്സാമിന് മുമ്പ് കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു